ഉരുൾപൊട്ടലുണ്ടായ സൂചിപ്പാറയിൽ നടത്തിയ തിരച്ചിൽ തിരച്ചിലിൽ കാലും തലയും കണ്ടെത്തി കാന്തൻപാറയ്ക്ക് താഴെ നടത്തിയ തിരച്ചിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് ശരീരഭാഗങ്ങൾ മേപ്പാടി സി എസ് സിയിൽ എത്തിച്ചിട്ടുണ്ട് സുജിത് അയ്യപ്പത്തിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി മേപ്പാടിയിൽ നിന്നും സുരജിത്ത് ഇന്നും തിരച്ചിൽ നടത്തിയിരുന്നു ഇന്ന് കിട്ടിയ ശരീരഭാഗങ്ങൾ അതിപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരച്ചിലിന്റെ ഇപ്പോഴത്തെ പുരോഗതി എന്താണ് ഇനിയുള്ള ദിവസങ്ങളിലും തിരച്ചിലുണ്ടാകുമെന്നാണല്ലോ അറിയിച്ചിരിക്കുന്നത് പ്രജുൻ സൂചിപ്പാറയ്ക്കും കാന്തൻപാറയ്ക്കും ഇടയിലുള്ള പ്രദേശത്ത് മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിന് സമീപം നടത്തിയ തെരച്ചിലാണ് ഇന്ന് രണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഒന്ന് ഒരു കുഞ്ഞിൻ്റെ തലയോട്ടിയാണ് മറ്റൊന്ന് ഒരു കാലിൻ്റെ ഒരു ഭാഗമാണ് ഇതെല്ലാം തന്നെ മരത്തടികൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന നിലയിലാണ് ഈ ശരീരഭാഗങ്ങൾ ഉണ്ടായിരുന്നത് ഈ മരത്തടി മാറ്റിക്കൊണ്ട് നടത്തിയ തിരച്ചിൽ വലിയ രീതിയിൽ ഒരു ദുർഗന്ധം അനുഭവപ്പെടുകയും ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്ത് കൽപ്പറ്റയിൽ നിന്ന് ഇരുപത്തി അഞ്ചംഗ സംഘം മൂന്ന് ടീമുകളായി തിരിഞ്ഞ് ഹെലികോപ്റ്റർ മാർഗം ഈ ശുചിപ്പാറ മേഖലയിലേക്ക് ഇന്ന് രാവിലെ ഒമ്പതര മുതൽ പോയിരുന്നു ആ ഒമ്പതര മുതൽ പോയ ആ ഒരു തിരച്ചിൽ അതിൽ ഒരു സംഘത്തിനാണ് ഇത്തരത്തിൽ മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചത് മൃതദേഹങ്ങൾ കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ മാർഗം തന്നെ എത്തിച്ചു അതിനുശേഷം അത് നേരെ സി എച്ച് സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഈ മേഖലയിൽ ഈ മേഖലയിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വനമേഖലയിലടക്കം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് ധാരാളം മരത്തടികളും മറ്റും വന്നടിഞ്ഞിട്ടുണ്ട് അത് മാറ്റുക എന്നുള്ളത് യന്ത്രസഹായത്തിൽ ഒരിക്കലും പ്രായോഗികമല്ലാത്ത സ്ഥിതിയാണ് ആ പ്രദേശത്തുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എവിടേക്ക് എത്തിച്ച് നടത്തുന്ന തിരച്ചിൽ മാത്രമേ ഇത്തരത്തിൽ കണ്ടെത്തൽ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും മൃതദേഹം സി എസ് സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രജിൻ ശരി സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്